പ്രിയപ്പെട്ട ബേക്കൽ ഉസ്താദ്, പഠനയാത്രകൾക്കിടയിൽ ഒരിക്കൽ കുറച്ചുകാലം അങ്ങയുടെ മുമ്പിലും പഠിതാവായി ഇരുന്നിട്ടുണ്ട്. ഒരുപാട് അധ്യാപകരെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും അവരിൽ നിന്നെല്ലാം അങ്ങ് വ്യത്യസ്തനായിരുന്നു. അങ്ങ് മക്കളോടെന്ന പോലെയായിരുന്നു പലപ്പോഴും ഞങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. ഞങ്ങൾക്കങ്ങൊരു പിതാവായിരുന്നു, ഒരു നല്ല സുഹൃത്തായിരുന്നു, അതിലുപരി ഒരു നല്ല അധ്യാപകനായിരുന്നു. അറിവുകൾ മാത്രമായിരുന്നില്ല അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കിട്ടിയത്, മറിച്ച് അങ്ങയുടെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചു. ജീവിതത്തിൻ്റെ ദൂരയാത്രകൾക്കിടയിൽ എപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന അങ്ങയുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് പകർന്നു തന്നിട്ടുണ്ട്. അങ്ങ് ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു. അങ്ങയുടെ കാസർഗോഡൻ ശൈലിയിലുള്ള കന്നഡ കലർന്ന മലയാളം ഞങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടമായിരുന്നു. അങ്ങയെപ്പോലൊരു പണ്ഡിതനെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അങ്ങ് ഞങ്ങളോട് പെരുമാറിയിരുന്നതും അങ്ങ് ഞങ്ങളുടെ വഴകിയിരുന്നതും ഒരു നല്ല പിതാവിനെ പോലെയായിരുന്നു. കാസർഗോഡേക്ക് പഠനാവശ്യാർത്ഥം ഞങ്ങൾ വന്ന സമയത്ത് അങ്ങയെപ്പോലെ ഒരു പണ്ഡിതനെ കണ്ടുമുട്ടാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. അങ്ങയെ അതിനേക്കാൾ കൂടുതൽ അടുത്തറിഞ്ഞത് അങ്ങയുടെ വിയോഗത്തിലാണ്. അങ്ങയുടെ വിയോഗം ലോകത്തിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അങ്ങയുടെ അറിവിന്റെ പല ഭാഗങ്ങൾ ഞങ്ങൾ വായിച്ചറിഞ്ഞു. അറിവിന്റെ ഒരുപാട് മേഖല അങ്ങയുടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങയുടെ വിയോഗത്തിലൂടെയാണ് ഞങ്ങളെപ്പോലുള്ള പലരും മനസ്സിലാക്കിയത്. എന്നിരുന്നാലും ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പമില്ല. ജീവിതത്തിൽ അങ്ങയെപ്പോലെ ഒരു പണ്ഡിതന്റെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് പടച്ച റബ്ബിന് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്നെ എന്നെ കാണുന്നുണ്ടെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരു താജുൽ ഫുഖഹ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, അവർക്ക് വേണ്ടി നിങ്ങളുടെ ഓരോ വിലപ്പെട്ട പ്രാർത്ഥനകളിലും ഒരിടം അവിടത്തേക്കും നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പടച്ചറബ് അവിടത്തേക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. സ്വർഗത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടാനുള്ള അവസരം പടച്ചറബ് നൽകുമാറാവട്ടെ. ആമീൻ.